ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഷോർട്ട് വ്ളോഗിലേക്ക് സ്വാഗതം. ഷോർട്ട് വ്ളോഗില്ല, ഫുൾ വ്ളോഗ്. ഇപ്പൊ എന്തായാലും കൊള്ളാം. ഇന്ന് നമ്മള് ഹൈക്കിങ്ങിന് വേണ്ടി പോവാണ് ഗൈസ്, ഹൈക്കിങ് പോലെ. അപ്പൊ ഞങ്ങള് ഹൈക്കിങ്ങിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്ന് ഒരു ഫാമിലി ട്രിപ്പ് പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വന്നിട്ട് നമ്മൾ അന്ന് ബോൾട്ട് ബ്ലാക്ക് പൂള് പോയായിരുന്നു. ഇന്ന് അവർ സ്നോ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു, പക്ഷേ സ്നോ വീഴുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ ഡോവ് സ്റ്റോൺ റിസർവോയർ, നല്ല അടിപൊളി കാണാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഒന്നുമില്ല, മലയും കുന്നും കാടും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവരുടെ ആദ്യത്തെ ഒരു ഇതായിരുന്നല്ലോ, വിൻ്ററാണ്. സോ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. നമ്മുടെ ഹോം ബാർഗൻസിൽ വന്നിരിക്കുവാണ്. കുറച്ച് എന്തെങ്കിലും ഫുഡ് ഐറ്റംസും ബീറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. കാരണം അവിടെ പോയി കഴിഞ്ഞ് നടന്നൊരു വശം എത്തുമ്പോഴേക്കും കുറേ ടൈം മേടിക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എന്താ മേടിക്കുന്നത്? അപ്പോൾ നമ്മൾ ഡോവ് സ്റ്റോൺ എത്തിയിരിക്കുകയാണ്. ബട്ട് ഞങ്ങൾ മഞ്ഞ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഞ്ഞ് വീഴുന്നൊന്നും കാണിച്ചിട്ടില്ല, ഫോക്കാസ്റ്റൊന്നും കാണിച്ചിട്ടില്ല. ബട്ട് ഇവിടെ ഓൾറെഡി മഞ്ഞ് വീണിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് വൈസ് നല്ല ഇതാണ്, നല്ല വാമായിട്ടുള്ള ക്ലൈമറ്റ്. ബട്ട് സ്നോ ഉണ്ട്. നമ്മളിന്ന് മാക്സിമം ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ബാക്കിൽ കാണുന്ന മല കണ്ടില്ലേ, മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നോക്കാം, ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യണോ കേട്ടോ. ായ മഞ്ഞൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. മോളിൽ പോകാം, എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, നല്ല വാം ക്ലൈമറ്റാണ് കേട്ടോ. സോ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഷൂ ഇടുക, ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വരിക. വഴിക്ക് വീണ് വഴിക്ക് വീണ് ചിലപ്പോൾ ഒരുവിധം താഴത്ത് കിടക്കും നിങ്ങൾ കേട്ടോ. ഇതേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. അപ്പുറത്ത് ഒരുപാട് ചെമ്മരിയാടുണ്ട്. ആഗ്രഹം പറഞ്ഞേ യു കെയിൽ കാണാം അല്ലേ. ആ അപ്പോൾ പോവാണ്. ചിപ്സൊക്കെ തരാം ഇപ്പോഴല്ലേ, ഇനി ഒരു റൗണ്ട് പ്രതീക്ഷണം വരാനുണ്ട്. ഇനി മണ്ടയിൽ കയറാനുണ്ട്. ഹൈക്കിംഗ് ഒക്കെ നടത്താൻ കിടക്കുന്നു. അപ്പോൾ യെസ്, നമ്മൾ ഡോവ് സ്റ്റോൺ വൺസ് അഗൈൻ വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓ ഞങ്ങൾ വിളിച്ചു, കൈ വെള്ളം ഫ്രീസ് ആയിട്ടില്ല. യെസ്, പക്ഷേ ഞാൻ പണ്ടൊക്കെ വീഴണേന്ന്. സോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത നമ്മുടെ ഈ യൂറോപ്യൻ അല്ലെങ്കിൽ യു കെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയുണ്ട് എന്ന് ഈ ഒരു കാഴ്ച. ദേ അങ്ങോട്ട് നോക്കിയേ, ഓ അവിടെ കുറേ വീടുകൾ കാണുന്നുണ്ടോ. ഓക്കെ, നമുക്ക് സൂം ചെയ്താണ് നോക്കിയൊക്കെ അവിടെ വരെ എത്തുന്നത് കണ്ടോ, വീടുകൾ കാണുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം, അടിപൊളി ഒരുപാട് ആൾക്കാർ വന്നിട്ട് കാണാനൊക്കെ. ഓക്കെ, നമുക്ക് പോവാണ്. ഞങ്ങൾ ഇത് മല കയറി ഒരു വട്ടം വരാൻ വേണ്ടി പോകണം കേട്ടോ. ഇടയ്ക്ക് മല കയറും, നല്ലതാണ്, ശരീരത്തിനൊക്കെ നല്ലതാണ്. പിന്നെ സംഭവം നടന്നു നടന്നു നടന്നു. എങ്ങനെയുണ്ട് തണുപ്പ്? ഈ തണുപ്പ് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഏച്ചു എങ്ങനെയുണ്ട്? എത്ര പ്രാവശ്യം വീണ്? എത്ര പ്രാവശ്യം വീണ്? ഇവിടെ നിന്നല്ലേ ആ വേസ്റ്റ് വേസ്റ്റ് ലിറ്ററിൽ. ഓക്കെ, എങ്ങനെയുണ്ട് സാധനം? തണുപ്പ് കൈ കുറച്ചു.
ഇവിടെ നിന്ന് വീഡിയോ എടുക്കണ്ടേ? ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വെതറ്. ഒരു സൈഡ് നല്ല മാമാണെങ്കിലും ഒരു സൈഡ് നല്ല എന്താണ് നല്ല തണുപ്പ്, ഒന്നും പറയാനില്ല. ബാക്കിലെ ആ ഒരു ഇത് കണ്ടില്ലേ, ആ ബാക്കിലെ കാഴ്ച, ആ മഞ്ഞിങ്ങനെ വീട് കിടക്കുന്ന ഒരു കാഴ്ച. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്, ജസ്റ്റ് ഈ ഹൈക്കിങ്ങിന് വേണ്ടി വരുന്നതാണ്. ബാക്കിലുള്ള കാഴ്ചകളാണല്ലോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗൈസ്. ഇപ്പോൾ യു കെയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇത് ചെറുങ്ങി ഒന്ന് വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു, നമ്മളിതുവരെ ചിന്തിച്ച് പോലും നോക്കിയിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് വന്നിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളൊക്കെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് തണുപ്പ്? ഓഹോ, വീഡിയോ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ, യൂട്യൂബിലാണ് ഇല്ലേ ആ ഒരു വൈബ്. രക്ഷയില്ല, ഓ ഗോഡ്. ഗൈസ് രക്ഷയില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. രക്ഷയില്ല ഗൈസ്, രക്ഷയില്ല, ഒരു വടാറ് വൈബ്. പൊളി 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 പൊളി. ഒരുപാട് പേര് അതിൻ്റെ മണ്ടയ്ക്കാ പോകണം കേട്ടോ, മണ്ടേ. ഹൈക്കിങ് വീണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത്, രക്ഷയില്ല. വലിയ സംഭവം ഉണ്ടായി ഇതിൻ്റെ മുമ്പ്. മുകളിലെല്ലാം ഐസ് ഇങ്ങനെ മറ്റേ സൺ മറ്റേ സൂര്യൻ വന്നോണ്ടേ ഐസൊക്കെ ഉരുകിയിരിക്കുകയായിരുന്നു. അങ്ങോട്ട് ഉരുകി ഒലിച്ചിരിക്കുക, അതിൽ കയറി ചവിട്ടി കുറേ എണ്ണം വഴുക്കി വീണ് പോയി. അനിയൻ അനിയത്തി എല്ലാവരും വഴുക്കി വീണ്, കുറേ ദൂരം താഴത്ത് പോയായിരുന്നു. പിന്നെ ഫോണൊക്കെ പോയായിരുന്നു, പിന്നെ പോയി ഞാൻ പിടിച്ചെടുത്ത്. ഗ്രിപ്പുള്ള ഷൂ ഇട്ടിട്ട് വന്നാലും കാര്യമൊന്നുമില്ല, കണ്ണാടി പോലെ ഇരിക്കുന്ന സംഭവത്തിന് വേണേൽ കയറി കഴിഞ്ഞാൽ പണിയാവില്ലേ, പണിയായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹൈക്കിങ് വീണ്ടും ക്യാൻസൽ ചെയ്ത്. അതുമാത്രമല്ല, ഈ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഓക്സിജൻ്റെ കുറവ് വലിയ ഇതുണ്ട്. സംഭവം കണ്ടില്ലേ, അടിപൊളി. കറങ്ങി കറങ്ങി ഞങ്ങൾ ഒരുവിധം കയറുകയാണ് കേട്ടോ, തിരിച്ചു വന്നു. ഇവിടെ നിന്ന് നൈസായിട്ട് ചൂടാൻ വേണ്ടി ഒരു ബിയർ കടിക്ക് വൈബാകാൻ വേണ്ടി പോവാണ്. ഗൈസ് വേറൊന്നുമല്ല, മുകളിൽ ഭയങ്കരമായിട്ട് വഴുക്കൽ. സോ ഞങ്ങൾ പകുതി വരെ കയറി തിരിച്ചു വന്നു. സോ വിത്ത് ബിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈബാക്കുക, എന്നിട്ട് ഒരു റൗണ്ടും കൂടെ അപ്പുറത്തോട് നടക്കുക വരിക, ഇത്രയേ ഉള്ളൂ. ഹേ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു വീഴ്ച? വെള്ളത്തേക്ക് ഒരുത്തന്റെ ഫോണും പോയി, ഇത് രണ്ടുപേരും കൂടെ ഫോൺ ഒരു വശത്ത് പോകുന്നു. രണ്ടുപേരും ഫോണും ചേട്ടനും കൂടി പിടിക്കാനാണ് ഞാന് നിന്നത്. ഇങ്ങോട്ട് നിന്നോട് കൂടി ഞാനും വീണു, പിന്നെ എന്റെ ഫോണും പോയി, എല്ലാം പോയി. രണ്ടാളും നല്ല രസമായിരുന്നു. അതെ അതെ അതെ, വീഡിയോ ഒന്നും കിട്ടിയില്ല, ഇല്ലെങ്കിൽ അതെടുത്ത് ട്രെൻഡിങ് ആക്കായിരുന്നു. സോ ഗൈസ്, ഞങ്ങൾ തണുപ്പ് വർദ്ധിക്കുന്നു, മഞ്ഞ് വീഴാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. സോ ഞങ്ങൾ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്, വേറെ വഴികളൊന്നുമില്ല. ഓ, ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നൈസ്, ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ മേയ്ക്കാൻ വിട്ടിരിക്കും കേട്ടോ, ഒരു പട്ടി ഉണ്ടാവും, ആ പട്ടിയാണ് ഇതിനെല്ലാം നോക്കി നടത്തുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടൂർ പോയപ്പോൾ കാണിച്ചു തന്നില്ല. അതുപോലെ ആ കാട്ടു കോഴി ഉണ്ട് കേട്ടോ, ഇവിടെ ഹണ്ടിങ് ഒക്കെ നടത്തും. കാട്ടുകോഴി അവിടെ കോഴി ഉണ്ടോ, ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അല്ല ഈ വിൽക്കാൻ കടകളിലൊക്കെ. അപ്പോൾ എന്തായാലും ഞാനേ കുറച്ച് പരിപാടിയും കൂടി ബാക്കിയുണ്ട്, ഞാൻ ചെയ്യാം. സോ ഗൈസ്, സ്നോ വീണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ, ദേ താഴത്തൊക്കെ വീണ് തുടങ്ങി. ഇപ്പോൾ എല്ലാവിടെയും ഇവിടെ കുറവായിരിക്കും, എപ്പോഴും കുറവായിരിക്കും. വേറെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സ്നോ വീഴും, പക്ഷെ നമ്മുടെ അവിടെ എപ്പോഴും കുറവായിരിക്കും കേട്ടോ സ്നോ വീഴുന്നതിൻ്റെ. ആ ലൈറ്റിൻ്റെ അവിടെ നിന്ന് വരികയോ,
ഭയങ്കര രസമാണ്. ഇപ്പം ആക്ച്വലി ഇപ്പം ഞാൻ പറഞ്ഞു അനിയനത്തിൻ്റെയൊക്കെ ഫസ്റ്റ് വിൻ്ററാണ്. സോ അത് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യുകയാണ്. നല്ലോണം വീഴുന്നില്ലേ സ്നോ. സോ ഞങ്ങൾ ഈ സ്നോ വീഴുന്ന സമയത്ത് പുറത്ത് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കേണ്ട കേസ് ആലോചിച്ച് നോക്കണം കേട്ടോ. നല്ല രസമായിരിക്കില്ലേ. സോ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മഞ്ഞ് വീണിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അന്ന് മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഹൈക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അവിടെയും മഞ്ഞ് വീഴണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് വന്നു. അവിടെ തണുപ്പ് സഹിക്കാൻ വയ്യായിരുന്നു. ഒന്നും രക്ഷയില്ല, രക്ഷയില്ല. ഞങ്ങൾക്ക് മാത്രമേ ഈ വട്ട് എന്ന് പറഞ്ഞിട്ട് നോക്കുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് കുറേ എല്ലാവരും ഇറങ്ങി പുറത്ത് കിട്ടുക. 12 മണിയായി. ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞ് നല്ല രീതിയിൽ വീണു തുടങ്ങിയിട്ടുണ്ടായി അല്ലേ. ഇപ്പുറത്തെ ഒരു ടീം കൂടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അല്ലേ. മഞ്ഞ് വരെ കളിക്കുന്നു, എല്ലാവരെയും മഞ്ഞിൽ ആറാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരുന്നു എനിക്കില്ല, അവർക്കൊന്നും പ്രശ്നമില്ല. ഇല്ല, അതെ അതെ, അപ്പുറം നോക്കണം. പിള്ളേർ കളിച്ചു തുടങ്ങിയാണ്.